പയ്യന്നൂർ നഗരത്തിൽ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ട്രാഫിക് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പയ്യന്നൂർ വ്യാപാരി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നഗരസഭാ അധ്യക്ഷയ്ക്കും പയ്യന്നൂർ ഡിവൈഎസ്പിക്കും പയ്യന്നൂർ പോലീസ് എസ്എച്ച്ഒ എന്നിവർക്കും വ്യാപാരി കൂട്ടായ്മ നിവേദനം നൽകി. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് മുതൽ സിഗ്നൽ വരെയുള്ള സ്ഥലങ്ങളിൽ ഡിവൈഡർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ ഡിവൈഡർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുരുതരമായ ട്രാഫിക് പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്ത് ട്രാഫിക് കമ്മിറ്റി ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്കും പയ്യന്നൂർ ഡിവൈഎസ്പിക്കും പയ്യന്നൂർ പോലീസ് എസ്എച്ച്ഒ എന്നിവർക്കും പയ്യന്നൂർ വ്യാപാരി കൂട്ടായ്മ നിവേദനം നൽകി. വ്യാപാരി കൂട്ടായ്മ മെമ്പർമാരായ നാസിം പെരുമ്പ, നാസർ പെരുമ്പ, ഹസൻകുട്ടി ബേഗ്ബസാർ, ഷിതിൽ തേജസ്, സവാദ്, ബാലു, അശ്വിൻ അശോക് എന്നിവരാണ് ട്രാഫിക് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. പയ്യന്നൂരിൻ്റെ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ നടന്ന ഒരു മീറ്റിങ്ങിൻ്റെ തീരുമാനമനുസരിച്ച് പയ്യന്നൂരിലെ സിഗ്നൽ മുതൽ പഴയ സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തേക്ക് റോഡിൻ്റെ സെൻറ്ററിൽ ഒരു ഡിവൈഡർ വെച്ചിട്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. റോയൽ സിറ്റിയിൽ നിന്നൊരു വണ്ടി കേളോത്ത് ഭാഗത്തേക്ക് പോകേണ്ട വണ്ടി അത് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെയാണ് ഒരു ഡിവൈഡറിന് തിരിയേണ്ട സ്ഥലം. ഇവിടെ യു ടേൺ ചെയ്തിട്ട് എങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ട് ആ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വണ്ടികൾ പോവുക. അതേപോലെ തന്നെ പെരുമ്പ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഒന്നുകിൽ റോയൽ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ വൈ സിറ്റിയിലേക്കോ പോകണമെങ്കിൽ എങ്ങനെ യു ടേൺ ചെയ്തിട്ട് വരും എന്നതിന് ഒരു പ്രായോഗിക തലത്തിൽ വലിയ പ്രയാസമുണ്ട്. കാരണം നമ്മുടെ പയ്യന്നൂരിൻ്റെ ഈ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ. അതിലിടയിൽ ഒരു ഡിവൈഡറുകൂടും വെച്ചാൽ അത് പയ്യന്നൂരിൻ്റെ നിലവിൽ തന്നെ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് കൂടുതൽ പ്രയാസങ്ങളും അതുപോലെ തന്നെ ട്രാഫിക് ജാമിനും സാധ്യതയാണ് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കും. കാരണം ആളുകൾക്ക് വണ്ടി നിർത്തുവാനോ ഇറങ്ങുവാനോ അല്ലെങ്കിൽ കോംപ്ലക്സിലേക്ക് കയറുവാനോ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കപ്പെടും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.